ഹായ് ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ചോറിലെ വെള്ളമൊക്കെ അടുപ്പത്തിച്ചിട്ട് അതൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടാണ് അവൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ ടൈം ഒരു 6:30 ആയിട്ടുണ്ട് അപ്പോൾ മുറ്റത്ത് നിന്നെ വല്ലാതെ ചെമ്മലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇല്ലതൊക്കെ വേഗം ഒന്ന് അടിച്ച് വാരിയിട്ട് വരാം അങ്ങനെ മുൻഭാഗം എല്ലാം അടിച്ച് വാരിയിട്ട് ഞാൻ അടുക്കള ഭാഗം കൂടി ഒന്ന് അടിച്ചെടുക്കാൻ നിൽക്കുകയാണ് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ കാണുമ്പോൾ നമുക്ക് നല്ല വൃത്തിയാണല്ലോ അങ്ങനെ മുറ്റടിക്കലാ കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്നപ്പോഴത്തേന് നമ്മൾ ചോറിന് വെച്ചിട്ട് വെള്ളവും തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിക്കാവശ്യമായി അരി ഒന്ന് കേക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുടിക്കാനുള്ള വെള്ളം തന്നെ ഇതങ്ങോട്ട് മുക്കിയെടുക്കുക തന്നെ ചെയ്യുന്നത് വേറെ തിളപ്പിക്കൊന്നും വേണ്ടല്ലോ അങ്ങനെ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അരി ഒന്നുകൂടെ കേക്കിയിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് വന്നുകൊണ്ടത്തിനായത് തന്നെ അരി കേട്ടോ തീമിട നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ കഴിയുമ്പോഴത്തിന് ചോറും തന്നെ വേഗം ഒന്ന് വെന്ത് കിട്ടുമല്ലോ അങ്ങനെ അതെല്ലാം അടിച്ച് വെച്ചിട്ട് അതിൽ രണ്ട് ചെവിരിയും കൂടി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ രാവിലേക്കുള്ള കറിയും കടിയൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ആദ്യം തന്നെ ചട്ടിയെടുപ്പത്തി വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ ഇനി ഞാൻ കടിയായിട്ട് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള വെള്ളം സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ 2 വലിയുള്ളി അരിഞ്ഞിട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പത്തിന് സ്റ്റോവിൽ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീയൊന്ന് ഓഫാക്കിയിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ വെള്ളം വെച്ചിട്ടുള്ളത് അപ്പത്തിന് വെല്ലുള്ളിയും തന്നെ നല്ലോണം വയന്ന് വരുന്നുണ്ട് അപ്പോൾ അതിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് കുരുമുളകും വലിയ ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയുടെ പീസൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള തക്കാളിയും പച്ചമുളകും ചേർത്തെടുക്കാം ഞാനിവിടെ 2 തക്കാളിയും 1 പച്ചമുളകും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനുള്ള വായക്ക് ഇവിടെ നുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്കറിലോട്ട് മാറ്റുന്നുണ്ട് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കയ്യുടെ പണികൾ അവിടെ തന്നെ നിന്ന് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പണികൾ ചെയ്ത് കിട്ടിട്ടോ അപ്പോൾ നിനക്ക് അടുക്കളയ്ക്ക് വരാൻ തന്നെ കുറച്ച് ടൈം വൈകിട്ട് 7 മണിക്ക് ആയപ്പോൾ അടുക്കളയിലോട്ട് വന്നിട്ടുള്ളത് വന്നിട്ട് എല്ലാം റെഡിയാക്കി എടുക്കണമല്ലോ വേഗം തന്നെ അങ്ങനെ ഉപ്പേരിയിലോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിലാവുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ തക്കാളിയും വല്യുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഇനി കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തെടുക്കണം മല്ലിയിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും ചേർത്തെടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില്ലാത്തോട്ടി മല്ലിയിലെ ചേർത്തെടുക്കണില്ല ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്തെടുക്കുക ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് വയറ്റിയതിന് ശേഷം 1/2 സ്പൂണ് മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാലയുടെ പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അതും ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് ചോറിൻ്റെ കൂടിയും കടികളുടെ കൂടെ കഴിക്കാനൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് പോയി വരുന്ന സമയത്ത് നമ്മൾ കേക്ക് വൃത്തിയാക്കിച്ച് ചിക്കൻ ചേർത്തെടുക്കുക അപ്പോൾ കുറച്ച് ചിക്കനുള്ളൂ കേട്ടോ അപ്പോൾ മിഞ്ഞാന്ന് മേടിച്ചപ്പോൾ കുറച്ച് കറി വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ അതും ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം അപ്പോൾ തിളച്ച വെള്ളം വേണോ ഒഴിച്ചെടുക്കാൻ പച്ച വെള്ളം ഒഴിച്ചെടുക്കരുത് അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ട് തന്നെ കേട്ടോ ഞാൻ ഒഴിച്ചെടുക്കുന്നത് അതിൽ നമ്മൾ അരച്ച മസാലയുടെ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടല്ലോ ഇനി തീയിൽ മേടി ഫ്ലെയിമിലോട്ടിട്ട് കറി ഒരു 4 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള പൊടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ടൊന്ന് ചൂട് പോയതിന് ശേഷമാട്ടോ വെള്ളം ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യ സ്പൂൺ വെച്ചൊന്ന് കുഴച്ചപ്പോൾ ചൂട് പാകമായപ്പോൾ പിന്നെ ഞാൻ കൈ വെച്ചിട്ടുണ്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നൂല് പോലത്തെ സോഫ്റ്റായ നൂൽപുട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പൊടി നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്
കണ്ടില്ല ഈ പരുവത്തിലാട്ടോ നമ്മൾ മാവ് വേണ്ടത്. നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള പാത്രം എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനോട് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. നൂൽപുട്ടിൻ്റെ പൊടീൻ്റെ മുകളിലായിട്ടും കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ പാത്രത്തിലാക്കിയാൽ നൂൽപുട്ട് പെട്ടെന്ന് നടന്നു വരും. ഇനി ആ നൂൽപുട്ട് ഉണ്ടാക്കണ അച്ചു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള പൊടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പം നൂൽപുട്ട് വേവിക്കാനുള്ള വെള്ളവും ഞാൻ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നല്ല നൂല് പോലെ തന്നെ പൊട്ടിപ്പോകാതൊക്കെ നമ്മളെ പൊടി ചാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നൂൽപുട്ടിൻ്റെ പാത്രം അതുപോലെ അടച്ചു വെച്ചിട്ട് കുറച്ച് ടൈമൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്ന് വേവിക്കേണ്ട ആവശ്യമില്ല, തിളച്ച വെള്ളത്തിലാണ് നമ്മൾ പൊടി കുഴച്ചിട്ടുള്ളത്. അങ്ങനെ ഒന്നാകുമ്പോഴത്തേന് ഓരോന്നായിട്ട് ഞാൻ വേവേകൊന്ന് ചുറ്റിച്ചിട്ട് ചുറ്റിലെത്തിയിട്ടുണ്ട്. ഇതുപോലെ തിളച്ച വെള്ളത്തിൽ പൊടി കുഴക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നൂൽപുട്ട് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അടുത്ത നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ നൂൽപുട്ടും ഇതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മോളൂരും സ്കൂളിൽ പോകാൻ ടൈമായപ്പോൾ അവിടെ വന്നിട്ട് നൂൽപുട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കറിയൊക്കെ എടുത്തിട്ടാണ് അവൾ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാൻ കരുതിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉപ്പേരിയും തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തൂമിക്കാനുള്ള ചട്ടി വെച്ചിട്ട് അതിലോട്ട് തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ച ചെറുള്ളി ചേർത്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വായക്കപ്പീതിക്ക് ആകുമ്പോൾ കുറച്ചധികം ചെറുള്ളി ചേർത്ത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അങ്ങനെ ചെറുള്ളിയൊക്കെ ഒന്ന് വയന്ന് വരുന്ന ടൈമിൽ അതിലോട്ട് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചാൽ വായക്കതിലോട് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പൊ കഞ്ഞിന്റെ കൂടെ കഴിക്കാനൊക്കെ വായക്കപ്പേര് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളെ വായക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ കറിയും തന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ നല്ലോണം വെന്ത് വരികയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കഴിക്കാൻ. അപ്പോൾ ഇതിന് മോളുവിൻ്റെ ചായയുടെ കയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടി കുറച്ച് ചായ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിലോട്ട് ഞാൻ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചെടുക്കട്ടെ. ചെയ്യേണ്ടത് നല്ല ടേസ്റ്റ് ആട്ടോ. അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താൽ അപ്പോൾ ഞാൻ ചോറ്റിലോട്ട് നനഞ്ഞ് വേറെ കറി ഒന്നും ഉണ്ടാക്കില്ല. ഈ കറി എണ്ണ അങ്ങോട്ട് എടുക്കട്ടെ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് പേരില്ല, അപ്പോൾ ഒരുപാട് കറി ഉണ്ടെന്ന് ആവശ്യമില്ല. ഈ കറി എണ്ണ ഉണ്ടാവും. അങ്ങനെ നമ്മളെ ഉപ്പേരിയും കറി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ചോറും തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറും തന്നെ വേഗം ഒന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചിട്ടാട്ടോ ചോറ് ഊറ്റിയെടുക്കാറ്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ രാത്രി ആകുമ്പോൾ തന്നെ ചോറിനൊരു കുഴപ്പം വരില്ല കേട്ടോ. എത്ര നേരത്തെ വെച്ചാലും ഞാനിപ്പോൾ ഏരൊക്കെ ആകുമ്പോൾ തന്നെ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കും. ഇനി ഞാൻ പരന്ന പാത്രങ്ങളെല്ലാം വേഗം ഒന്ന് കേകിയെടുത്തിട്ട് വരാം. അപ്പോൾ രാവിലെ എല്ലാ പാത്രമൊക്കെ ഇങ്ങോട്ട് സിങ്ങക്ക് ഇട്ടിട്ടാട്ടോ ചെയ്യാറ്. പിന്നെ ഒന്നിച്ചങ്ങോട്ട് വേഗം തന്നെ ഇങ്ങോട്ട് കേകിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചായ അടിച്ച പാത്രങ്ങളും അതുപോലെ തന്നെ ചോറും എന്താ കുടിക്കുക എല്ലാം തന്നെ ഒന്നിച്ചങ്ങോട്ട് കൈയെടുക്കും. അങ്ങനെ നമ്മൾ ചോറ് എന്താ കുടിക്കുക കേക്കിയിട്ട് നല്ലോണം ചവിട്ടിയിട്ട് അതിൽ നിറച്ചായിട്ട്
വെള്ളം അടുപ്പത്ത് തന്നെ വെക്കും കേട്ടോ. എന്നാൽ കിച്ചുവിന് മദ്രസ ഇട്ട് വരുമ്പോൾ സ്കൂൾക്ക് പോകാൻ കുളിക്കാനൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാമല്ലോ. എന്നാലപ്പോൾ നല്ല തണുപ്പാണല്ലോ, പച്ചവെള്ളമൊക്കെ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ചൂടുവെള്ളത്തിലാകുമ്പോൾ കുട്ടികൾക്കും തന്നെ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ എൻ്റെ അടുക്കളയിലത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പൈസക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞി വിളമ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈമർ 8:20 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് കഞ്ഞിയൊക്കെ റെഡിയായി, വായക്കപ്പേരിയും കഞ്ഞി വിളമ്പിച്ചിട്ടുണ്ട്. ഇനി കൊണ്ടുപോകാനുള്ള ചോറും തന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞാൻ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് അടിച്ചൊരു തുടക്കാൻ. അങ്ങനെ കഞ്ഞിയൊക്കെ മേശമ്മ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ ഇതുവരെ ചോറും ഇതൊക്കെ കവറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുക്കളയിലത്തെ പണിയും കഴിഞ്ഞിട്ടുണ്ട്, ഉള്ളിൽ കൂടെയൊക്കെ അടിച്ചൊരു ഇടലും കഴിഞ്ഞിട്ടോ. ഇനി വേഗം തുടക്കാൻ വേണ്ടി നിന്നതാണ്. അങ്ങനെ തുടക്കല് നമ്മളെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റിക്ക് കേട്ടോ തുടച്ചെടുക്കാൻ, പിന്നെ ഒന്നും പരക്കൂലല്ലോ. അങ്ങനെ ആദ്യം നല്ലോണം വെള്ളമാക്കി തുടച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് നല്ലോണം പിഴിഞ്ഞിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ ചെയ്യാറ്. അങ്ങനെ എൻ്റെ തുടക്കലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഷൂവാളൊക്കെ ഒന്ന് കീകണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കീകെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ അതൊക്കെ ഓർമ്മ വരിക. അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് കീകിയിട്ട് വെയിലത്ത് വെച്ചാൽ നല്ല വെയിലുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ തിരുമ്പി വെച്ച തുണികളൊക്കെ വേഗം ഒന്ന് തോരട്ടെടുക്കട്ടെ. അപ്പോൾ 9 മണിയായപ്പത്തിന് നമ്മളെല്ലാ പണികളും തീർന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുളിക്കാൻ മാത്രമുള്ളൂ ഇനി ബാക്കി. അപ്പോൾ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് കഴിയാത്തതായിട്ടൊരു പണിയാളും ഇല്ല കേട്ടോ, എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാം. അങ്ങനെ പിന്നെ ഞാൻ അടുക്കള ഭാഗത്തൊക്കെ വെള്ളം കൊഴിച്ചിട്ട് വൈഫർ വെച്ചിട്ടൊന്ന് വടിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. അങ്ങനെ പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് നല്ല വൃത്തിയിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിച്ചൊക്കെ മദ്രസ ഇട്ടെന്നിട്ട് അവനെ പിന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ നിൽക്കുക കേട്ടോ ചെയ്യേണ്ട. അതിൻ്റെ കൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഒരുപാട് സ്കൂളിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോഴാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഒരു 10:45 ആകുമ്പോഴത്തേന് നമ്മൾ സ്കൂളിലെത്തും. 10:30 ആകുമ്പോഴാണ് ബെല്ലടിക്കാറ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുണ്ടോ ഒരുപാട് ചെമ്പരത്തിപ്പൂ കണ്ടോ, വിരിഞ്ഞിപ്പൂ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ ഞാനും അവനെയൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ സ്കൂളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങോട്ട് ഒറ്റയ്ക്ക് പോരണം, അങ്ങോട്ട് അവനും ഉണ്ടാവും കൂടെ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് പിന്നെ ഞാൻ നേരെ തന്നെ വേഗം തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ അന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോയുമായി വരുന്നതാണ്.